നമസ്കാരം. പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട വി കെ ഇബ്രാഹിം കുഞ്ഞിന് ആശ്വാസം. ഇബ്രാഹിം കുഞ്ഞിൻ്റെ ജാമ്യവ്യവസ്ഥയിൽ ഹൈക്കോടതി ഇളവുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇബ്രാഹിം കുഞ്ഞിന് ജില്ല വിട്ടു പോകാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കേസിൻ്റെ പേരിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനിശ്ചിതമായി തടയാനാകില്ല എന്ന കോടതി നിരീക്ഷിച്ചു. കേസിലെ അന്വേഷണവും ചോദ്യം ചെയ്യലും പൂർത്തിയായി എന്നും നിലവിൽ പ്രോസിക്യൂഷൻ അനുമതിക്കായി വിജിലൻസ് കാക്കുകയാണ് എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജിയുമായി ഇബ്രാഹിം കുഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. പാലാരിവട്ടം പാലം അഴിമതി കേസിലെ അഞ്ചാം പ്രതിയായ ഇബ്രാഹിം കുഞ്ഞിനെ കഴിഞ്ഞ വർഷമാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നത്. ജനുവരി മാസത്തിലാണ് കർശന വ്യവസ്ഥകളോടെ ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം അനുവദിക്കപ്പെട്ടത്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ നവംബർ 18 ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. അതായത് കഴിഞ്ഞ നവംബർ 18 അറസ്റ്റ് ചെയ്യുന്നത്. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് നിരവധി ഉപാധികളായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. ജില്ല വിട്ടു പോകാൻ പാടില്ല, ഇത്തരത്തിൽ നിരവധി ഉപാധികൾ തന്നെയായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ജാമ്യവ്യവസ്ഥയിൽ ഇപ്പോൾ വീണ്ടും ആശ്വാസം നൽകുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ജില്ല വിട്ടു പോകുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ളതാണ്. ഏതായാലും പാലാരിവട്ടം പാലം അഴിമതി കേസ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്ന പേര് കേട്ട ഒരു സംഭവം തന്നെയായിരുന്നു. നിലവിൽ പാലാരിവട്ടം പാലം പുതുക്കി പണിതിരിക്കുകയാണ്. എന്നാൽ കളമശ്ശേരി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ഈ പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF നിന്ന് മത്സരിച്ചിരുന്നത്. പി രാജീവ് ആയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി. പി രാജീവ് അതായത് ലീഗിന് ആധിപത്യമുള്ള ഒരു മണ്ഡലമായിരുന്നു അത്. എങ്കിൽ പോലും പി രാജീവിനെ നിഷ്പ്രയാസം ജയിക്കാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള അഴിമതികളെല്ലാം ഏറ്റവും അധികം ചർച്ചയായ ഒരു മണ്ഡലമാണ് എന്നത് തന്നെയാണ്. ഇത്തവണ പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അഴിമതി ചർച്ചയായതുകൊണ്ട് തന്നെയാണ് കളമശ്ശേരി UDF ലീഗിന് നഷ്ടപ്പെടാനുണ്ടായ പ്രധാന കാരണം. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങൾ ലീഗിൽ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി കേസ് തന്നെയായിരുന്നു, ഒരു അഴിമതി സംഭവം തന്നെയായിരുന്നു പാലാരിവട്ടം അഴിമതി എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വി കെ ഇബ്രാഹിം കുഞ്ഞിന് ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്.